ഗുരുവായൂരിന് പുറകെ തൃപ്രയാർ തേവരെയും വണങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു മണിക്കൂറിലേറെ സമയമാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ചെലവഴിച്ചത്. മീനൂട്ടടക്കം പ്രധാന വഴിപാടുകൾ നടത്തിയ പ്രധാനമന്ത്രി വേദപാരായണത്തിലും ഭജനയിലും പങ്കെടുത്താണ് മടങ്ങിയത്. ജനനിബിഡമായ വഴിത്താരകൾ താണ്ടി കൃത്യം 10:05 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ തേവരുടെ സന്നിധിയിലേക്ക് പ്രവേശിച്ചത്. വില്ലും ശരവുമേന്തിയ ഭഗവാനെ വണങ്ങിയ പ്രധാനമന്ത്രി 2 പുഷ്പാഞ്ജലിയും കദളിക്കുല സമർപ്പണവും ഒപ്പം ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടായ മീനൂട്ടും നടത്തി. ഒരു മണിക്കൂറിലധികം ക്ഷേത്രത്തിൽ ചിലവഴിച്ച പ്രധാനമന്ത്രി 21 കുട്ടികൾ പങ്കെടുത്ത വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു. വിശ്വാസി സമൂഹത്തോടൊപ്പം അവരിൽ ഒരാളായിരുന്നാണ് പ്രധാനമന്ത്രി പരിപാടികൾ ആസ്വദിച്ചത്. തന്ത്രി അടക്കമുള്ള ക്ഷേത്രം ഭാരവാഹികൾക്കും കുട്ടികൾക്കും ഉപഹാരം നൽകിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കം. ബ്രഹ്മസ്വം മഠത്തിലെ ചെറിയ കുട്ടികളുടെ വേദ പാരായണം ഉണ്ടായിരുന്നു. അത് ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ് അവരുടെ ആഭിമുഖ്യത്തിലാണ് കൾച്ചറൽ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. അതിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണത്തിൻ്റെ പാരായണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഭജൻസ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം അതിൽ പങ്കെടുത്ത കലാകാരന്മാരെയും അതുപോലെ തന്നെ വേദപാരായണം ചെയ്ത കുട്ടികളെ എല്ലാവരെയും അദ്ദേഹം അനുമോദിക്കുകയും അവർക്ക് പുരസ്കാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാജ്യമെങ്ങും രാമമന്ത്ര മുഖരിതമാവുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ സന്ദർശനം കേരളക്കരയെയും കൂടുതൽ ഭക്തി നിർഭരമാക്കുന്നതു കൂടിയായി മാറി. ക്യാമറമാൻ PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തൃശൂർ.